അടുത്തത് അഅദ്ദ മുദക്കിറത്തൻ അനിൽ ലുഗത്തിൽ അറബിയ ബിമുസാഅദത്തിൻ നുഖാത് താലിയ, അറബി ഭാഷയെക്കുറിച്ച് താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇത് പല രീതിയിൽ നമ്മൾ അറബി ഭാഷ അതിൻ്റെ പ്രസംഗമൊക്കെ പഠിച്ചതാണ്. നിങ്ങളത് എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് വെച്ചിട്ടിപ്പോൾ വേണമെങ്കിൽ പറയാവുന്ന എൻ്റെ സെൻറ്റൻസ് സാർ പറഞ്ഞു തരാം. അൽ ലുഗത്തുൽ അറബിയ ഹിയ ലുഗത്തുൽ ഖുർആൻ എന്ന് എഴുതുക. ഈ ലുഗത്തുൽ ഖുർആൻ എന്ന വാക്ക് വെച്ച് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ്? അൽ ലുഗത്തുൽ അറബിയ ഹിയ ലുഗത്തുൽ ഖുർആൻ ഒരു സെൻറ്റൻസായി. പിന്നെ അടുത്ത സെൻറ്റൻസ് ഈ ലുഗത്തുൻ എന്നുള്ളതിന് മുമ്പിൽ ഹിയ ചേർക്കുക. ഹിയ ലുഗത്തുൻ റസ്മിയ ലദൽ ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ല യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷയാണ് അത് എന്ന്. ഹിയ ലുഗത്തുൻ റസ്മിയ ലദൽ ഹൈഅത്തുൽ ഉമമുൽ മുത്തഹിദ രണ്ടാമത്തെ സെൻറ്റൻസായി. പിന്നെയോ, പിന്നെ അൽ യൗമുൽ ആലമി അൽ ലുഗത്ത് അറബി ഭാഷാ ദിനം, ലോക അറബി ഭാഷാ ദിനം അതെന്നാണെന്നറിയുക. യുഹ്തഫൽ ഫി സമാനിയ അറബി ഭാഷാ ദിനം എന്നാണ്. December 18 ലോക അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത്. നിങ്ങൾക്കറിയാം. അപ്പോൾ അതെങ്ങനെ എഴുതും? യുഹ്തഫൽ അസ്സാമിൻ അഷറ മിൻ ഡിസംബർ കയൗമിൽ ആലമി ലില്ലുഗത്തിൽ അറബിയ, അല്ലേ? ലോക അറബി ഭാഷാ ദിനമായി December 18 ആചരിക്കപ്പെടുന്നു. അങ്ങനെയാണ് അത് എഴുതുക. പിന്നെ തുദറസു ഫി കേരള, കേരളത്തിൽ പഠിപ്പിക്കപ്പെടുന്നു, അല്ലേ? തുദറസു ലുഗത്തുൽ അറബിയ, അറബി ഭാഷ പഠിപ്പിക്കപ്പെടുന്നു. ഫി മദാരിസ് കേരള എന്നുകൂടി എഴുതിയാൽ നാല് സെൻറ്റൻസുകളായി. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതല്ലാതെ നിങ്ങളുടെ കഴിവിനനുസരിച്ച് വിശദീകരിച്ച് എഴുതിയാലും അതിനുള്ള മാർക്ക് 3 നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, 26 ക്വസ്റ്റ്യന്, റത്തിബിൽ ജുമലാത്തിയ ഹത്ത തസീറ ഹിക്കായ. ഈ സെൻറ്റൻസുകൾ എന്താണ്, ഡിസോർഡറിലാണ് നൽകിയിട്ടുള്ളത്, ഓർഡറിലാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എന്നിട്ട് അങ്ങനെ ഓർഡറിലാക്കുമ്പോൾ അതൊരു കഥയായി മാറും. നിങ്ങൾക്കറിയാം, അലവിയുടെയും ഗോവിന്ദൻ്റെയും കഥയാണ്. വക്കാൻ അലവി തനാവലിൽ വജവാത് മിൻ മദ് അമി അബീഹ്, എന്താണ്, അലവി ഉപ്പയുടെ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. വലാക്കിൻ സബർ അലവി ലി അഹ്ഫദ ഇസ്സത സ്വദീഖി, അലവി തൻ്റെ കൂട്ടുകാരൻ്റെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്ഷമിച്ചു. കാന ഗോവിന്ദൻ അലവി സ്വദീഖാനി, ഗോവിന്ദൻ അലവിയും കൂട്ടുകാരനായിരുന്നു. യൗമൻ റാ വാലിദു അലവി ഹാദൽ അമൽ, ഒരു ദിവസം അലവി ഇത് കണ്ടു. അവൻ ഫഖാലിബ, അപ്പോൾ അവന് ദേഷ്യം വന്നു. കുല്ല യൗമിൻ യുഹ്ഫി അൽ മൗസലി സ്വദീഖി ഗോവിന്ദൻ, എല്ലാ ദിവസവും അവൻ തൻ്റെ കൂട്ടുകാരൻ ഗോവിന്ദന് വേണ്ടി പഴം ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. ഇതിൽ ഒന്നാമത്തെ ഏതാ? ഇതൊന്ന് അല്ലേ, കാന ഗോവിന്ദൻ വാലവി സ്വദീഖാനി. പിന്നെയോ, വക്കാന അലവി തനാവുൽ വജവാദ് മിൻമത്തെ ആമ അബി, അവൻ്റെ ഉപ്പയുടെ ഹോട്ടലിൽ നിന്നാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്. പിന്നെയോ, കുല്ലയോമിൻ യുഹ്ഫി അൽ മൗസല സ്വദീഖി ഗോവിന്ദൻ, എൻ്റെ കൂട്ടുകാരന് വേണ്ടി പഴം ഒളിപ്പിച്ചു വയ്ക്കും. മൂന്നാമത്തെ. പിന്നെയോ, യോമൻ റാ ഇത് ഒരു ദിവസം ഉപ്പ കണ്ടു, അവന് പഠിച്ചു. അടുത്തോ, വലാക്കിൻ സബർ അലവി ലി അഹ്ഫദ ഇസ്സത സ്വദീഖി. അപ്പോൾ അങ്ങനെയാണ് ഇതുണ്ട്. അപ്പോൾ ഏതാ? ഇതൊന്ന്, ഇത് രണ്ട്, മൂന്ന്, പിന്നെ 4, 5. ഓക്കെ, അങ്ങനെയാണത് എഴുതേണ്ടത്. പിന്നെ ഉക്തുബ് ഹിവാറൻ ബൈന ലൈല വ ഉമ്മുൽ അത്ഫാൽ ഫി മൗദിൽ ലൗ ഇൽ മൻദൂ മുവാസാത്തു തിഫില. മുവാസാത്തു തിഫില എന്ന പദ്യത്തെ ആസ്പദമാക്കി കുട്ടികളുടെ ഉമ്മയും പിന്നെ ലൈലിയും ആ പെൺകുട്ടിയുമായി നടക്കുന്ന ഹിവാറ് എഴുതാനാണ് പറയുന്നത്. നിങ്ങൾക്ക് പ്രത്യേകം ഫോക്കസ് ഏരിയയിൽ നിങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ ഒരു മോഡല് സാറോടൊപ്പം കാണിച്ചു തരാം. ഇത് വളരെ സിമ്പിളായി എഴുതാവുന്ന ഒരു ഹിവാറാണ്. നോക്കൂ, ലൈല സംസാരിക്കുന്നു, അസ്സലാമു അലൈക്ക ഉമ്മ വഅലൈക്കും അസ്സലാം. ഉമ്മ ചോദിക്കുന്ന ലൈലൻ തബിക്ക്, എന്തിനാണ് കരയുന്നത്? അപ്പോൾ മുന്തുരി ഹാദൽ അത്ഫാൽ നഹ്നു നഈഷു ഫീ വസത്തിൽ ഫഖർ, ഞങ്ങൾ ദാരിദ്ര്യത്തിന് നടുവിലാണ് താമസിക്കുന്നത്. പിന്നെ ലൈല തഫല്ലലു തുഅതി ലഹു ലൈല അൽ ഹദിയ, അങ്ങനെ ലൈല അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നു. അപ്പോൾ ഉമ്മ പറയുന്നു, ശുക്രൻ ലൈല അഫ്വൻ ഇലൽ ലിഖാ. അപ്പോൾ ഉമ്മ ഫീ അമാനില്ല, ഗുഡ് ബൈ എന്ന് പറഞ്ഞ് തീരുന്നു. ഇതൊരു മോഡൽ മാത്രമാണ്. ഇതിലും കൂടുതൽ നന്നാക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഉക്തു ഫഖറത്തൻ അൽ മദ്രസത്തി ബി ഇസ്തിഖ്ദാമിൻ നുഖാത്തി താലിയ. താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ച് സ്കൂളിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. ഫഖറത്തൻ അനിൽ മദ്രസ, സ്കൂളിനെ കുറിച്ച് ഒരു പാരഗ്രാഫ്. ഇങ്ങനെ അൽ മുദരിസൂന വൽ മുദരിസ, ടീച്ചേഴ്സും അധ്യാപകരും അധ്യാപികമാരും. അദ്ദാരിസൂന വദ്ദിറാസ്, ദാരിസാത്ത്, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും. അൽ മൽഅബു വൽ മക്തബ്, കളിയും കളിസ ഗ്രൗണ്ടും ലൈബ്രറിയും. അൽ ഹദീഖത്തു വൽ മുഖ്തബർ, എന്താണ്
പൂന്തോട്ടവും ലാബും അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ വിശദമായി എഴുതാം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു മോഡൽ നമ്മൾ മദ്രസത്തിയെ മദ്രസ സ്കൂളിനെ കുറിച്ച് നമുക്ക് സ്വന്തമായി എഴുതാവുന്ന ഒരു പാരഗ്രാഫ് ഇതാണ്. ഇതിൽ പക്ഷേ മദ്രസത്തി ജമീയത്തും വഖബീറ വഹിയ അജ്മലുൽ മനാസിൽ ഫി ഹയാച്ചിന ഇതൊരു മോഡൽ മാത്രമാണ്. പക്ഷേ നമ്മളിവിടെ സൂചകങ്ങൾ പ്രകാരമുള്ള വാക്കുകൾ ഇതിലില്ല. എങ്കിലപ്പോൾ അത് വെച്ച് വളരെ സിമ്പിളായി എങ്ങനെ ഒന്ന് എഴുതാമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ സാറ് പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. മദ്രസത്തി ജമീല, എൻ്റെ സ്കൂൾ വളരെ വലുതാണ്. ഫി മദ്രസത്തി അൽ മുദരിസൂന വൽ മുദരിസാത്ത്, എൻ്റെ സ്കൂളിൽ എന്താണ് അധ്യാപകരുണ്ട്, അധ്യാപികമാരുണ്ട്. വദ്ദാരിസൂന വദ്ദാരിസാത്ത്, അധ്യാപികരും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുണ്ട്. അതുപോലെ ഫി മദ്രസത്തി എൻ്റെ സ്കൂളിലുണ്ട് മൽഅബുൻ കബീറുൻ, വലിയ എന്താണ് ഗ്രൗണ്ടുണ്ട്. വമക്തബത്തുൻ നാഫിയ, വളരെ ഉപകാരപ്രദമായ ഒരു എന്തുണ്ട് ലൈബ്രറിയുണ്ട്. അതുപോലെ ഫി മദ്രസത്തി അൽ ഹദീഖത്തുൽ ഹദീഖത്തുൻ ജമീല, മനോഹരമായൊരു എന്താണ് പൂന്തോട്ടമുണ്ട്. വമുഖ്തബറുൻ കബീർ, വലിയൊരു ലാബുമുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് എഴുതാവുന്നതായിരുന്നു. അങ്ങനെയാണെങ്കിലും ഒരു 3 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു. അപ്പോൾ അത് അവരുടെ കഴിവിൻ്റെ അനുസരിച്ചാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ഇനി 29-ാമത്തത് എന്താണ്, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഇനി അഇദ്ദ തർജ്ജമത്തുൽ ഹയാത്ത് അലി അഹമ്മദ് ബാഖസീർ ബിസ്തിഖ്ദാമി നുഖാതി താലിയ, താഴെയുള്ള സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അലി അഹമ്മദ് ബാഖസീറിൻ്റെ തർജ്ജമത്തുൽ ഹയാത്ത് ആണ് എഴുതേണ്ടത്. ആരെക്കുറിച്ചാണ് എഴുതേണ്ടത്? തർജ്ജമത്തുൽ ഹയാത്ത് ലി അലി അഹമ്മദ് ബാഖസീർ, അലി അഹമ്മദ് ബാഖസീറിൻ്റെ പ്രൊഫൈലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതെങ്ങനെ തയ്യാറാക്കും? വളരെ സിമ്പിളായത് നമുക്ക് തയ്യാറാക്കാം. ആ അലി അഹമ്മദ് ബാഖസീറിനെ കുറിച്ചായതുകൊണ്ട് ആ അലി അഹമ്മദ് ബാഖസീർ എന്നതിന് മുമ്പിൽ വുലിദ എന്ന് ചേർക്കുന്നു. വുലിദ അലി അഹമ്മദ് ബാഖസീർ ബി ഇന്തോനേഷ്യ, ഇവിടെ ഇന്തോനേഷ്യക്ക് മുമ്പിൽ ഒരു ബി ചേർക്കുന്നു. ബി ഇന്തോനേഷ്യ സെനത്ത അൽഫുമത്തി സമയത്തി വാഷറ 1910, അത് ആ ഒരു സെനൻസായി. വുലിദ ബി ഇന്തോനേഷ്യ, വുലിദ അലി അഹമ്മദ് ബാഖസീർ ബി ഇന്തോനേഷ്യ സെനത്ത് 1910, ഒരു സെൻറ്റൻസായി. പിന്നെ പഠനമാണ്. അപ്പോൾ ദിറാസ എന്നുള്ളതിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ദറസഫി ഈ വാക്ക് മാറ്റിയിട്ട് ദറസഫി ജാമിഅത്തുൽ അസ്ഹർ എന്നെഴുതുക. അദ്ദേഹം ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ് മൻസിബ്, അതെഴുതുമ്പോൾ നമ്മൾ കാന ചേർത്താൽ മതി. കാന മുദരിസുൽ ലുഗത്തിൽ ഇൻജിലിസി. അപ്പോൾ ഇത് വളരെ സിമ്പിളായ സെൻറ്റൻസുകളാണ് പറയുന്നത്. ഇതിൽ നന്നാക്കി എഴുതാൻ കഴിയുന്നവർ അങ്ങനെ എഴുതിയാൽ മാർക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ കാന മുദരിസുൽ ലുഗത്തിൽ ഇൻജിലിസി, അദ്ദേഹം അറബി ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകനായിരുന്നു. പിന്നെ അൽ മുഅല്ലഫാത്ത് എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതും? സെൻറ്റൻസ് ആക്കുന്നത് മിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്. മിൻ ഫൗക്കി സബ്ഇ സമാവാത്ത് വ ഷഹ്സാദ് എന്നെഴുതുക. അപ്പോൾ അടുത്ത സെൻറ്റൻസായി. അപ്പോൾ 1, 2, 3, 4 സെൻറ്റൻസ് ഒരു പാരഗ്രാഫ് പോലെ എഴുതണം. പിന്നെ മരണം എഴുതുമ്പോൾ എങ്ങനെ എഴുതും? തുവഫിയ, എങ്ങനെ തുവഫിയ സനത്ത അൽഫിംവ സനത്ത അൽഫിംവ തിസമിയത്തിൻ വത്തിസ്ഇംവ സിത്തീൻ 1969 എന്നാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി? ഈ സെൻറ്റൻസുകൾ പൂർണ്ണമായും ഈ 5 സെൻറ്റൻസാക്കി എഴുതി കഴിഞ്ഞാൽ നമ്മുടെ തർജ്ജമത്തുൽ ഹയാത്ത് പ്രൊഫൈല് തയ്യാറായി കഴിഞ്ഞു. ഓക്കെ അല്ലേ. 30-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഖ്റാ തഖ്രീർ വഅഇദ്ദുൽ ബർനാമജ്, താഴെയുള്ള റിപ്പോർട്ട് വായിച്ച് അതിൻ്റെ ബർനാമജ് പ്രോഗ്രാം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ബർനാമജ് തയ്യാറാക്കാനുള്ള അതിൻ്റെ സൂചനകളോട് നൽകിയിട്ടുണ്ട്. കലിമത്തു തർഹീബ് ആശംസ, റഈസ് അധ്യക്ഷൻ, ഇഫ്തിതാഹ് ഇനാഗുറേഷൻ ഉദ്ഘാടനം, ഖുതുബത്തു തഹാനി എന്താണ് ആശംസ പ്രസംഗം, തർഹീബ് എന്ന് പറഞ്ഞാൽ സ്വാഗത പ്രസംഗം, ആശംസ എന്ന നേരത്തെ പറഞ്ഞ സാറിന് തെറ്റിപ്പോയതാണ്. എന്താണ് ഇതിൽ? കാലിക്കു ജറത്ത് അംസി ഹഫലത്തുൻ ബി മുനാസബത്ത് യൗമുൽ ലുഗത്തുൽ അറബിയ ഫിൽ മദ്രസത്തുൽ ഹുക്കൂമിയ, എന്താണ് അൽ മിസാലിയ ബി കാലിക്കു, എന്താണ് കോഴിക്കോട് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അറബി ഭാഷാ ദിനത്തോടനുബന്ധിച്ചൊരു പ്രോഗ്രാം നടന്നു. കാമു വിഫ്തിയാദ് ഹഫില മുദീറുൽ മുഖാത പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ കലക്ടറാണ്. റസഫിൽ ഹഫിലത്തിൻ നാദുൽ മദ്രസ പ്രോഗ്രാം അധ്യക്ഷത വഹിച്ചത് നാദുൽ മദ്രസ എച്ച് എം ആണ്. അൽഖാ ഹുതുബത്ത് തഹാനി റയീസ് ഉൽ അജ്നത്തുൽ മുദരിസീൻ ടി എന്നാണ് സ്റ്റാഫ് സെക്രട്ടറിയാണ്. അതിൽ ആശംസ പ്രകടന പ്രസംഗം നടത്തിയത് റഹാവുൽ ഹഫിലത്തി മുദരിസുൽ ലുഗത്തുൽ അറബിയ അറബി ഭാഷാ അധ്യാപകനാണ്.
പരിപാടിക്ക് സ്വാഗതം പറഞ്ഞത് വക്കാം ബിഹത്തി ശുക്കുർ അരീഫുൽ മദ്രസ ക്ലാസ് ലീഡറാണ് അതിൽ നന്ദി പ്രകാശനം നടത്തിയത്. അപ്പോൾ ഇവിടെ കലിമത്ത് തർഹീബ് എന്നെഴുതുക, എന്നിട്ട് രണ്ട് കുത്തിട്ടിട്ട് അതാരാണ് കലിമത്ത് തർഹീബ് സ്വാഗതം നടത്തിയത് ആരാണ് അറിയാം അല്ലേ. മുദരിസു ലുഗത്തുൽ അറബിയ, പിന്നെയോ റഈസ് അധ്യക്ഷൻ, അധ്യക്ഷൻ ആരാണ്? റഅസ അല്ലേ, റഅസ ഫിൽ നാദിറുൽ മദ്രസ എച്ച് എം. പിന്നെ ഇഫ്തിതാഹ് ഉദ്ഘാടനം നടത്തിയത് ആരാണ്? മുദീറുൽ മുഖാത അല്ലേ, മുദീറുൽ മുഖാത ജില്ലാ കലക്ടർ. പിന്നെ ഖുതുബത്തു തഹാനി ആശംസാ പ്രസംഗം നടത്തിയത് റഈസുൽ ലജ്നത്തുൽ മദ്രസി. അത്ര എഴുതിയ നാല് മാർക്ക് കിട്ടി. ഓക്കെ, അടുത്തത് എന്താണ്? ഈ പാരഗ്രാഫ് വായിച്ച് ബയാനാത്ത് ബയോഡാറ്റ തയ്യാറാക്കാനാണ്. ഇതാരെക്കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ്? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഷായിറുൻ ലുബനാനി അല്ലേ, ജിബ്രാൻ ഖലീൽ ജിബ്രാനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാനാണ്. വളരെ എളുപ്പമാണത്. അലിസ്മുൽ കാമൽ, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ്? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. പിന്നെ ആമുൽ മീലാത്ത്, ജനനവർഷം, ജനനവർഷം, വർഷം ഏതാ? ദാ 1853 വുലിദ, ജനിച്ചു എന്നുള്ളത്. പിന്നെ ഇസ്മുൽ വാലിദ, ഉമ്മയുടെ പേര് എന്താണ്? ഉമ്മയുടെ പേര്, ഉമ്മയുടെ പേര് ഇതാ ഇവിടെ ഉണ്ട്, വാലിദത്ത് അല്ല, കമീല എന്നാണ്, കമീല. പിന്നെ അൽ മുഅല്ലഫാത്ത്, രചനകൾ ഏതൊക്കെയാണ്? മുഅല്ലഫാത്ത് ഏതാ? റംലു വസുബുദ് ഉദം അതും വൈബിത്തിസാമ. പിന്നെ മക്കാനുൽ മീല, ജനിച്ച സ്ഥലം ഏതാ? ലബനാൻ, ഉലിദബി ലബനാൻ അല്ലേ. ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേര്. വാലിദര, വാലിദുഹു ഖലീൽ ജുബ്രാൻ എന്നാണ് വാലിയുടെ പാട പേര്. ജിൻസിയ, പൗരത്വം ഏതാണ്? ഷാഇറുൻ ലുബനാനി അല്ലേ, അദ്ദേഹം ലബനീൻ, ലബനീസ് എന്താണ്, ലബനിയൻ കവിയാണ്. അപ്പം ലുബനാനി എന്നാണ് എഴുതേണ്ടത്. ജിൻസിയ. പിന്നെ ആമുൽ വഫാത്ത്, മരിച്ച വർഷം ഏതാണ്? 1931. അത്ര എഴുതി കഴിഞ്ഞാൽ നാല് മാർക്ക് എടുത്ത്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവരും ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെയുള്ളത് ഐദ് ഇസ്തിബിയാനൻ ലിൽ മുഖാബലത്ത് മജ്ലിസുൽ ഖറബിയ അൽ ജദീദ്. നിങ്ങളുടെ നാട്ടിലെ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഇൻ്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്? അല്ലുസറ, കുടുംബത്തെക്കുറിച്ച് ചോദിക്കണം. ദിറാസ, പഠനത്തെക്കുറിച്ച്. മുഅഹിലാത്ത് എന്താണ്? അദ്ദേഹത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച്. അൽ ജവായിസ്, സമ്മാനങ്ങൾ. അൽ ഇൻജാസാത്ത്, എന്താണ് ഇൻജാസാത്ത്? അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, നേട്ടങ്ങൾ. ഹിവായ, ഹോബി. അൽ ബർണാമജിൽ ജദി, പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചോദിക്കുക. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതൊരു റയീസ്, ഒരു മുദക്കറാണ്. അപ്പോൾ യാ സയ്യിദി അല്ലേ, നമ്മൾ ബഹുമാനത്തോട് സർ എന്ന് വിളിക്കുന്നുള്ളത്. യാ സയ്യിറ, യാ മൻ ഫി ഉസ്റത്തിക്കും അല്ലേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു ക്വസ്റ്റ്യനാണ് അല്ലേ. യാ യാ സയ്യിദി മൻ ഫി ഉസ്റത്തിക്കും ഒരു ചോദ്യമായി. പിന്നെ അദ്ദിറാസ, പഠനത്തെക്കുറിച്ച് ചോദിക്കുമ്പോളോ, എവിടെയാണ് പഠിച്ചിരുന്നത്? അപ്പോൾ ഐന ദറസ്ത യാ സയ്യിദി, ഐന ദറസ്ത, അല്ലെങ്കിൽ ഐന ദറസ്ത ഫി ഐ കുല്ലിയത്തിൻ ദറസ്ത എന്ന് ചോദിക്കാം. പിന്നെ മുഅഹിലാത്ത്, അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ. മാ മുഅഹിലാത്തുക്, മാ മുഅഹിലാത്തുക്, മുഅഹിലാത്തുക്ക, താങ്കളുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? പിന്നെ മൽ ജവായിസ്, മൽ ജവായിസ്, എന്തൊക്കെ അവാർഡുകളാണ്? അല്ലത്തി ഹസൽ താലേഹ, താങ്കൾക്ക് ലഭിച്ച അവാർഡുകൾ എന്തൊക്കെയാണ്? അതൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ മൽ ഇൻജാസാത്ത്, എന്തൊക്കെ നേട്ടങ്ങളാണ്, എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ്? മാ ഇൻജാസാത്തുക്കി എന്നും ചോദിക്കാം. ഓക്കെ. അൽ ഹിവായ, നിങ്ങളുടെ ഹോബി എന്താണ്? മാ ഹിവായ തുക്ക്, താങ്കളുടെ ഹോബി എന്താണ്? പിന്നെ മാ അൽ ബർണാമജുൽ ജദീദ് ഫി കറിയത്തിക്കും, ഫി കറിയത്തിന, നമ്മുടെ ഗ്രാമത്തിലെ ഏറ്റവും പുതിയ പ്രൊജക്റ്റ് ഏതാണ്? ജസ്റ്റ് മാ ഉപയോഗിച്ചാൽ തന്നെ ഇതിലെല്ലാത്തിനും നമുക്ക് ഉത്തരം ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ. അടുത്തത് അഇദ്ദ ഫഖറത്തൻ അൻ വിലായത്ത് കേരള ബി മുസാഅദത്തിൻ നുഖാദി താലിയ, താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് കേരളത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ്. ഫഖ്ര എന്താണ്? ഫഖ്ര പാരഗ്രാഫ് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ ആസിമ, ആസിമ എന്താണ്? തലസ്ഥാനം, ക്യാപിറ്റൽ. അല്ലുഗ, ഭാഷ, ഭാഷയെ. ദബിഅ, നേച്ചർ, പ്രകൃതിയെക്കുറിച്ച്. അദിയാനൻ മുഖ്തലിഫ, വ്യത്യസ്ത മതവിഭാഗങ്ങൾ. അല്ലുഖുവ വൽ മഹബ്ബ, സ്നേഹവും സാഹോദര്യവും. അല്ലൻഹാർ വൽ ജിബാൽ, മലകളും പുഴനിരകളും. അല്ല അയ്യാദ്, ആഘോഷങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ എഴുതാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഇതിനെ കേരളത്തിൻ്റെ കൾച്ചറിനെ കുറിച്ച് പ്രഭാഷണം എഴുതാനൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ആ രീതിക്ക് അതിലെ വാചകങ്ങൾ എഴുതിയാലും മതിയായിരുന്നു. ഇവിടെ ഞാൻ ജസ്റ്റ് അതിനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഈ വാചകങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ ഒരു പാരഗ്രാഫ് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കേരളത്തെക്കുറിച്ച്, കേരള
കേരള വിലായത്തുൻ ജമീല, കേരളം നല്ല ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. ആസിമതുഹ, അതിൻ്റെ തലസ്ഥാനം തിരുഫ്രാന്ത്രം. ആസിമതുഹ തിരുഫ്രാന്ത്രം എന്നെഴുതുക, അല്ലെ അടുത്ത സെൻറ്റൻസായി. ലുഗത്തുഹ അറസ്മിയ, അതിൻ്റെ ഔദ്യോഗിക ഭാഷ. അല്ലുഖത്തുൽ റസ്മിയ ഫി കേരള അൽ മലൈബാരിയ എന്നല്ലേ. അൽ മലൈബാരിയ ഹിയ അല്ലുഖത്തു അറസ്മിയ ഫി കേരള, അടുത്ത സെൻറ്റൻസായി. പിന്നെ തൊബിഅത്തു കേരള ജമീല, തൊബിഅത്തു കേരള ജമീല, അടുത്ത മൂന്നാമത്തെ സെൻറ്റൻസായി. പിന്നെ അദിയാൻ മുഖ്തലിഫ, ഫി കേരള അദിയാൻ മുഖ്തലിഫ മിഥിലൽ ഇസ്ലാം വൻ നസ്രാനിയ വൽ ഹിന്ദുക്കിയ, അങ്ങനെ എഴുതിയ നാലാമത്തെ സെൻറ്റൻസായി. പിന്നെ അൽഖുവ വൽ മഹബ്ബ, സ്നേഹവും സാഹോദര്യവും അല്ലേ. അപ്പോൾ യഈഷ് വാഹുലു കേരള മ അൽഖുവത്തി വൽ മഹബ്ബ, യഈഷ് വാഹുലു കേരള, കേരളത്തിലെ ആളുകൾ ജീവിക്കുന്നു. മ അൽഖുവ വൽ മഹബ്ബ, സ്നേഹത്തോടെയും സ്നേഹത്തോടെയും. പിന്നെ ഫി കേരള, ഫി കേരള അൻഹാറു വജിബാൽ അല്ലേ, അൻഹാറു കസീറ വജിബാലാത്തുൻ ആലിയ അല്ലേ, വജിബാലുൻ ആലിയ, ഉയർന്ന മലനിരകളും ധാരാളം നദികളുമുണ്ട് അല്ലേ. അതുപോലെ ഫി കേരള അല്ല അയാദ് ഫി കേരള മഷൂറ മിസ്ല ഓണം അല്ലേ. വഈദു മീലാദ് ഈസ, ഈസ ഈലാദ് ഈദു മീലാദ് ഈസ എന്നാൽ ക്രിസ്മസ് അല്ലേ, ഈദ് ഓണം, ഓണം ഓണമാഘോഷം. അപ്പോൾ ഫി കേരള അല്ലെങ്കിൽ അയാദ് കേരള, കേരളത്തിലെ ആഘോഷങ്ങൾ മഷൂറ വളരെ പ്രസിദ്ധമാണ് അല്ലേ. മിസ്ല ഓണം വ ഏതൊക്കെ ഇതുണ്ടോ അതൊക്കെ നിങ്ങൾ അതിൻ്റെ പേരുകളും എഴുതി വെച്ച് അങ്ങനെ ജസ്റ്റ് ഒരു പാരഗ്രാഫ് എഴുതിയാലും നിങ്ങൾക്ക് 4 മാർക്ക് ലഭിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി 34-ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് കഴിഞ്ഞ മോഡൽ എക്സാമ്പിൾ ചോദിച്ചത് തന്നെയാണ്. ഈ ജദുവൽ, ഈ ചാർട്ട് നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. എ പി ജെ അബ്ദുൽ കലാം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എഴുതിയിട്ടുണ്ട്. ഇത് ഇസ്മ പേര്, മെക്കാൻ സ്ഥലം, ആമുജ വർഷം, മുഅല്ലഫാത്ത് രചനകൾ, എന്നിട്ട് ആളുകളുടെ പേര് എഴുതിയിട്ടുണ്ട്, അവരുടെ ജന്മസ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വർഷങ്ങളും രചനകളും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബുലിദ ഫി ഖറിയത്തി അത്തോളി, അത്തോളി ഗ്രാമത്തിൽ ജനിച്ചത് മൻ, ആരാണ്, ആരാണ് പറയൂ. സി എച്ച് മുഹമ്മദ് കോയ അല്ലേ. അതെ, മൻ അല്ലഫ റുബായിയാത്ത്, റുബായിയാത്ത് ജനിച്ച് രചിച്ചത് ആരാണ് ഉണ്ടോ. റുബായിയാത്ത് ജമീൽ സദഖി അസ്സഹാവി. ഓക്കെ, മത്താ ബുലിദ മുഅല്ലിഫ് കിതാബ് അജ്നിഹത്തു മിനന്നാർ, അജ്നിഹത്തു മിനന്നാർ എന്ന പുസ്തകം എഴുതിയ ആള് ജനിച്ചത് എപ്പോഴാണ്, എപ്പോഴാണ് അജ്നിഹത്തു മിനന്നാർ എഴുതിയത്, ജനിച്ച വർഷം ഏതാ, 1931. മാഹുവ കിതാബ് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ പുസ്തകം ഏതാണ്, ഏതാണ്, അന്നബി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ 4 മാർക്ക് നമുക്കതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ മോഡൽ എക്സാം പോലെ തന്നെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. കുറച്ച് നന്നായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും ഫുൾ എ പ്ലസ് വാങ്ങിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനായി, ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഇനിയും നന്നായി, ഇനിയും ഈ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയുള്ള പരീക്ഷകളിൽ നല്ല മാർക്ക് വാങ്ങിക്കുവാൻ എല്ലാവരും ശ്രമിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.